തിരുവനന്തപുരം. ഹൈറേഞ്ചിലെ സ്ഥിതി എന്താണ് നമുക്ക് നോക്കാം. ഇടുക്കിയിൽ നിന്നും അനിൽ വാസുദേവ് ചേരുന്നുണ്ട്. അനിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഹൈറേഞ്ചിൽ എല്ലായിടത്തും തന്നെ വലിയ രീതിയിലുള്ള ഒരു തണുപ്പാണ് അനുഭവപ്പെടുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് മൂന്നാറാണ്. കഴിഞ്ഞ ബുധനാഴ്ച -3°C ആണ് ഇവിടെ രേഖപ്പെടുത്തിയത്. ഈ നാട്ടുകാരെല്ലാം തന്നെ പറയുന്ന കാര്യം ഒരുപക്ഷെ അടുത്ത കാലത്തെങ്ങും ഇല്ലെങ്കിൽ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെയൊരു തണുപ്പ് അനുഭവപ്പെടുന്നത്. സഞ്ചാരികളെല്ലാം തന്നെ വളരെ സന്തോഷത്തിലാണ്. ഈ പ്രളയത്തിന് ശേഷം വലിയ രീതിയിലുള്ള തിരിച്ചടി ഈ ടൂറിസ്റ്റ് മേഖലയെല്ലാം തന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം കരകയറുന്ന ഒരവസ്ഥയാണ് നമുക്ക് ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ കാണുന്നത്. പ്രത്യേകിച്ച് മൂന്നാറിലേക്കുള്ള സഞ്ചാരികളുടെ എണ്ണം, അതുപോലെ തന്നെ തേക്കടിയിലേക്കും വാഗമണ്ണിലേക്കുമുള്ള സഞ്ചാരികളുടെ എണ്ണം വലിയ തോതിൽ അവരുടെ വർധന ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ആളുകളെല്ലാം തന്നെ പറയുന്നത് തണുപ്പ് ആസ്വദിക്കാനാണ്. കാഴ്ചകളുണ്ട്, ഒപ്പം തന്നെ തണുപ്പ് ആസ്വദിക്കാൻ വരുന്നു. തണുപ്പ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ കാഴ്ചകളെയും ഈ ഹൈറേഞ്ചിൻ്റെ സൗന്ദര്യം ഏറ്റവും നല്ല രീതിയിൽ ആസ്വദിക്കാൻ ഉതകുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ആൾക്കാരൊക്കെ കൂടുതലുണ്ട് കാണാൻ വരാൻ, ഇടുക്കി ഡാം കാണാൻ വരാനും. പിന്നെ ഞാൻ മൂന്നാറോട്ടൊന്നും പോയിട്ടില്ല, ഇടുക്കി ഡാം മാത്രമേ വിസിറ്റ് ചെയ്തുള്ളൂ. ഇടുക്കി ഡാം തിരക്കുണ്ട്, ഇന്ന് മൺഡേയാണ്, എന്നിട്ട് നല്ല തിരക്ക് കാണുന്നുണ്ട്. കുഴപ്പമില്ല, വീണ്ടും ഇടുക്കി നല്ല തിരിച്ചു വരുന്നുണ്ട് എന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇപ്പം ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇപ്പം നല്ലൊരു ടൂറിസ്റ്റുകളൊക്കെ കൂടുതലാണ് ഈ സമയത്ത്. മൺഡേ ആയിട്ട് പോലും നല്ല തിരക്കുണ്ട്. അപ്പം അടുത്ത കുറച്ച് ദിവസങ്ങളിലേക്ക് കൂടി ഈ അതിശൈത്യം തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന വിവരം. പ്രത്യേകിച്ച് അടുത്ത 2 ദിവസങ്ങളിൽ ഈ മൂന്നാറടക്കം മേഖലകളിലെല്ലാം തന്നെ വീണ്ടും ഈ -degree തണുപ്പ് താഴുന്ന ഒരവസ്ഥ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. മൂന്നാറെല്ലാം തന്നെ ഇപ്പോൾ തന്നെ പല ഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് പുലർച്ചെയുള്ള സമയങ്ങളിലെല്ലാം തന്നെ മഞ്ഞ് പുതഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. മഞ്ഞുകണങ്ങൾ പൊഴിയുന്ന ഒരവസ്ഥയുണ്ട്. വാഹനങ്ങളിലെല്ലാം തന്നെ ഈ മഞ്ഞുകണങ്ങൾ നിൽക്കുന്ന ഒരവസ്ഥയൊക്കെ നമുക്ക് കാണാനുള്ളൊരു അവസരമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തണുപ്പും കാര്യങ്ങളും മറ്റും ആസ്വദിക്കാൻ ഒക്കെ തന്നെ സഞ്ചാരികളുടെ വലിയ തരത്തിലുള്ള ഒഴുക്കുണ്ടായിട്ടുണ്ട്. DTPC പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രളയകാലത്തെല്ലാം സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ് ഉണ്ടായത്. ആ ഒരു നഷ്ടമെല്ലാം തന്നെ നികത്തുന്ന ഒരവസ്ഥ ഈ ഒരു കാലഘട്ടം നൽകുന്നു എന്നുള്ളതാണ് അവർ നൽകുന്ന വിവരം. പ്രത്യേകിച്ച് ഇടുക്കി ഡാമിലെല്ലാം തന്നെ ഈ മാസം 20-ാം തീയതി വരെ ഈ ഡാം തുറന്നു കൊടുക്കുന്ന ഒരവസ്ഥയുണ്ട്. സഞ്ചാരികൾ മുമ്പെല്ലാം തന്നെ ശനി ഞായർ ദിവസങ്ങളിൽ മാത്രമാണ് ഈ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് ഇടുക്കി ഡാമിലെല്ലാം തന്നെ ആളുകൾ കൂടുതൽ വരുന്നതും ഡാം കാണാനെല്ലാം ആളുകൾക്ക് പ്രവേശനം അനുവദിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴത് എല്ലാ ദിവസത്തേക്കും തുറന്നു കൊടുക്കുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെയും ഇന്ത്യയിൽ നിന്നും പ്രത്യേകിച്ച് വിദേശത്തും എല്ലാം തന്നെ ഇവിടെയുള്ള ഡാം കാണാനും ബോട്ടിങ്ങിനും, തേക്കടിയിലെ ബോട്ടിംഗ് എല്ലാം വളരെ പ്രശസ്തമാണ്, അതെല്ലാം അതിൽ ബോട്ടിങ്ങിനും മറ്റുമായി ധാരാളം ആളുകൾ വരുന്ന ഒരവസ്ഥയുണ്ട്. തണുപ്പ് തന്നെയാണ് ഇതിൽ ആളുകളെല്ലാം, ഈ സഞ്ചാരികളെല്ലാം എടുത്തു പറയുന്നത്. ഈ തണുപ്പ് നുകരാനാണ്, അത് ആസ്വദിക്കാൻ വേണ്ടി തന്നെയാണ് ഇടുക്കിയിലേക്ക് വരുന്നത്, മൂന്നാറിലേക്ക് വരുന്നത്, വാഗമണ്ണിലേക്ക് വരുന്നത്, തേക്കടിയിലേക്ക് വരുന്നത്. ഇപ്പോൾ വരുന്ന സഞ്ചാരികളോട് നമുക്ക് പറയാനുള്ളത് ഇതാണ്. ഒരുപക്ഷെ പ്രളയം തകർത്ത ഇടുക്കിയെ പുനർജീവിപ്പിക്കാൻ, അല്ലെങ്കിൽ അത് ആ ഒരു ഭീതിപ്പെടുത്തുന്ന കാഴ്ചകൾക്കെല്ലാം മാറ്റം വന്നിരിക്കുന്നു. യഥാർത്ഥ ഇടുക്കി, അല്ലെങ്കിൽ ഇടുക്കിയുടെ എന്താണ് സൗന്ദര്യം, അത് ആസ്വദിക്കാൻ പറ്റിയ സമയം ഇതാണ് എന്നാണ് നമുക്ക് ഈ വരുന്ന സഞ്ചാരികളോട് നമുക്കും പറയാനുള്ളത്.